നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതിനെ അധിഷ്ഠിതമായിട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്. അതായത് റൂഫിംഗ് പ്രൊഡക്ട്സ്, റൂഫിംഗ് ടൈലുകൾ. ഇന്ന് കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂഫിംഗ് ടൈലാണ്. നമ്മുടെ വീടുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും റൂഫിങ്ങിലോട്ട് വരുമ്പം പലരും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി, അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫാക്ടറിനെ പറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്ന ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോടുള്ള മാർബിൾ ഗ്യാലറി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ്. അവരുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള പ്രൊഡക്റ്റ്, അത്രയും മികച്ച ഒരു റൂഫിംഗ് ടൈലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള മികച്ച 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം സിദ്ധാർത്ഥ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ മാർബിൾ ഗ്യാലറിയുടെ സ്റ്റാഫാണ് അല്ലേ? യെസ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ചാനലിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂഫിംഗ് ടൈലുകളെ കുറിച്ചിട്ടുള്ള ഒരു റൂഫിംഗ് ടൈൽ ഒരു സ്പെഷ്യൽ വിഭാഗത്തെ കുറിച്ചൊന്ന് ചെയ്തിരുന്നു, പിന്നെ ഒന്ന് കമ്പയർ ചെയ്ത് ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ച സംഗതിയാണ് പുതിയ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചാണ് നമ്മൾ കോഴിക്കോട് എത്തി നിൽക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന വ്യത്യസ്ത പാറ്റേണിലുള്ള, അതായത് ഒരു പക്ഷേ എന്താ പറയുക, ഇത്രയധികം ടൈലുകൾ നമുക്കിങ്ങനെ നിരത്തി വെച്ച് കമ്പയർ ചെയ്യത്തക്ക രീതിയിൽ കണ്ടിട്ടുണ്ടാവത്തില്ല. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ആക്ച്വലി ഇതുവരെ നിങ്ങൾ തന്നെ അത് പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. അതെ, ബ്രാൻഡിൻ്റെ പേര് തെഹാസ് ബുർഹാൻ എന്നാണ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വരുമ്പോഴത്തേക്കും, അതായത് വേർഡ്സ് വെച്ച് ലൈക്ക് ആൽഫബറ്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും തേജാസ് ബോർജ എന്നാണ് വരുന്നത്. ആക്ച്വലി ഇതൊരു സ്പാനിഷ് ബ്രാൻഡാണ്. തെഹാസ് എന്ന് പറയുന്നത് റൂഫ് ടൈലിനെയാണ്, ബൊറ എന്ന് പറയുന്നത് ഫാമിലി നെയിമാണ്. സോ ഇൻ ടോട്ടൽ തെഹാസ് ബൊറ ഒരു 120 മേലെ പഴക്കം, അതായത് 1899 ആരംഭിച്ച ബ്രാൻഡാണ്. ഇന്നിപ്പം 120 കഴിഞ്ഞു, 122 വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്നും ഇന്നും ഇവരെ മാറാത്തൊരു സാധനം എന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇന്നും ക്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്യുർ ക്ലേ തന്നെയാണ്, പക്കാ നാച്ചുറൽ ആണ്. ഇതിലിപ്പം വേറെ മിക്സിങ്ങോ ഒന്നും വരുന്നില്ല. ലൈക്ക് ഇതിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഏത് പോർഷനിൽ പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാലും റെഡ് ക്ലേ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ക്ലേ തന്നെയാണ് ബേസ് മെറ്റീരിയൽ. മാറുന്നൊരു സാധനം എന്ന് പറയുന്നത് അതിന്റെ ടെക്നോളജിയാണ്. നമ്മൾ ഇന്നിവിടെ ലാക്ക് ചെയ്യുന്നതും ആ ഒരു സാധനമാണ്. ഇതൊക്കെ ലൈക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. ആസ് ഇൻ ഈ പ്രൊഫൈലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സും ഇനീഷ്യലി ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് സിമിലർ പ്രൊസീജിയർ തന്നെയാണ് മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വേറാസ് ഈ ഫ്ലാറ്റ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആണ്. HKZA മാനുഫാക്ചറിങ് പ്രോസസ്. എങ്ങനെയാണ് HKZA? അതായത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇൻഡിവിജ്വലി ഓരോ ടൈലും ലൈക്ക് നമ്മൾ ചൂളയിലിട്ടിട്ട് കിളിനിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്പർ ഓഫ് റൂഫ് ടൈൽസ് കൂടുതൽ എടുത്തിട്ട് ഒരു ബാച്ച് ആയിട്ട് ചെയ്യുന്നു. ഇത് സിംഗിൾ മെറ്റീരിയൽ സിംഗിൾ അല്ല, ലൈക്ക് ഒരു ബാച്ച് എന്ന് പറയുന്നത് അതിൽ കുറെ നമ്പർ ഓഫ് റൂഫ് ടൈൽസ് ആണ് അറ്റ് എ ടൈം ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൽ കുറച്ച് നമ്പർ ഓഫ് റൂഫ് ടൈൽസ് ആണ് അറ്റ് എ ടൈം ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈക്ക് നിങ്ങൾ ഇതിന്റെ വാട്ടർ കട്ടിങ് കണ്ടു കഴിഞ്ഞാലും ഇതിന്റെ മൊത്തം ഫിനിഷിംഗ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും സർഫസ് ഫ്ലാറ്റ്നസ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു പെർഫെക്ഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, യഥാർത്ഥത്തിൽ പായൽ പിടിച്ചതുപോലുള്ള ഡിസൈൻ അല്ലേ ഇത്. എത്ര ഏകദേശം എത്ര കിലോ വെയിറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ്? ഒരു 3.5 kg. അതായത് ഓരോ പ്രൊഫൈലനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതൊരു 3.25 kg വരും. മറ്റേ ഫ്ലാറ്റ് പ്രൊഫൈലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 3.5 kg വരും. ഒരു ഇൻഡിവിജ്വൽ ഒരു ടൈലിന്റെ വെയിറ്റ് നോക്കുമ്പോഴത്തേക്കും മേ ബി കൂടുതലായിരിക്കും. പക്ഷെ അതിന്റെ ടോട്ടൽ കവറേജ് ഏരിയ എടുക്കുമ്പോഴത്തേക്കും ഇപ്പം ഒരു 1000 square feet ഇത് ആകെ വരുന്ന, അതായത് നമ്മളെ മൊത്തം ബിൽഡിങ്ങിൽ എത്ര ലോഡ് കുറക്കാൻ പറ്റുന്നുള്ളതാണല്ലോ നമ്മൾ. അപ്പം 1000 square feet വരുമ്പോഴത്തേക്കും ഇതിന്റെ നമ്പർ ഓഫ് ടൈൽസ് കുറവായതുകൊണ്ട്, അതായത് നമ്മൾ ഈ വലിയ പ്രൊഫൈൽസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ടൈൽസ് കുറവായതുകൊണ്ട് വെയിറ്റ് ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയതുകൊണ്ടും ടോട്ടൽ വെയിറ്റ് വരുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ആ വലിയ പ്രൊഫൈൽസിലേക്ക് വരുമ്പോഴത്തേക്ക്. ഇപ്പൊ മെയിൻ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഗതിയാണ് ബ്രേക്കേജ് പ്രോബ്ലം. ഒരു ഗ്രാവിറ്റിയിൽ നിന്ന്, ഒരു ഗ്രാവിറ്റി ഫോഴ്സിൽ നിന്ന് നമുക്കൊരു സാധനം ഇതിന്റെ പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ, അതായത് അതിന്റെ മാസ് എത്രയാണോ ഡിപെൻഡ് ചെയ്തിട്ടാണ്. ക്ലേ ആയതുകൊണ്ട് തന്നെ തേങ്ങ വീണാ പൊട്ടും. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ അഷുറൻസ് തരാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പ്രോപ്പർലി ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100-150 kg വരെ വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. മെയിൻ്റനൻസ് പെർപ്പസിന് വേണ്ടി ഇതിന്റെ മേലെ കയറാറുണ്ട്, ചവിട്ടി നിൽക്കും. അപ്പം ഇത് ക്ലീൻ ചെയ്യുമ്പോഴൊന്നും അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുതിർന്ന് നിൽക്കുന്ന സമയത്ത് അതിന്റെ മേലെ കയറി നിൽക്കുമ്പോഴത്തേക്കും പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. വെയിറ്റും കൂടുതലുണ്ടാവും, വെയിറ്റും കൂടും, വെയിറ്റും കൂടും. പക്ഷേ ഇതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് നമ്മുടെ എല്ലാ റൂഫ് ടൈൽസിന്റെയും അബ്സോർപ്ഷൻ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ആയതുകൊണ്ട് തന്നെ ഈവൻ കുതിർന്ന് നിൽക്കുന്ന ടൈമിൽ പോലും ചവിട്ടിയാൽ പൊട്ടാനുള്ള ചാൻസസ് കുറവാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് നമ്മുടെ നാടൻ
ക്ലേ ടൈൽ ആണെന്നാണ്. പക്ഷെ ഇതും ഇതിന്റെ കൂടത്തിലുള്ള ടൈൽ തന്നെയാണ്, അതിന്റെ വേറൊരു കളറാണ്. ഇത് ഫ്രഞ്ച് പ്രൊഫൈൽ ആണ്. ഇത് ഓരോ പ്രൊഫൈലിലും ഓരോ ഇതുണ്ട്. നമ്മളിപ്പം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റോമൻ കൈൻഡ് ഓഫ് പ്രൊഫൈൽ. ഇത് ഒന്നും കൂടെ ഒരു ഫ്രഞ്ച് പ്രൊഫൈലിന് ആണ്. ഇതാണ് നമ്മുടെ നാട്ടില് പണ്ട് മുതലേ ഉള്ളത്, ഈ ഒരു മോഡലാണ്. നമ്മുടെ നാട്ടില് ഏറ്റവും വലിയൊരു പ്രോബ്ലം വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ചൂട്, നമ്മുടെ അകത്തോട്ട് വരുന്ന ചൂട് അതെങ്ങനെയായിരിക്കും ബാക്കിയുള്ളതിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും? ക്ലേന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി അത് തന്നെയാണ്, ലൈക്ക് ചൂട് കുറക്കുക എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഒബ്വിയസ്ലി ക്ലേക്ക് ഉണ്ട്. ചൂട് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലേ അബ്സോർബ് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് പെട്ടെന്ന് തന്നെ റിലീസും ചെയ്യും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ക്ലേന്റെ പ്രോപ്പർട്ടി ഒബ്വിയസ്ലി നമ്മുടെ എല്ലാ റൂഫ് ടൈലും കാണാനായിട്ട് വരും. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. നമുക്കൊരു ക്ലേ റൂഫ് ടൈൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഞാൻ നമ്മുടെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാടൻ ഓടുകളുടെ ഒരു ബെനിഫിറ്റിനെ കുറിച്ച്. ഒരുപാട് ആൾക്കാർ നാടനോട് ചെയ്യുന്ന ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ അവർ ആ ഒരു ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അല്ലേ? നമ്മൾ ക്ലേ തന്നെയാണ്, ഇതിൽ വേറെ മിക്സ്ചേഴ്സോ ഒന്നും തന്നെ ഇല്ല. ക്ലേ തന്നെയാണ്, പ്യുവർ ക്ലേ തന്നെയാണ്, വെള്ളവും ക്ലേയും തന്നെയാണ് ഇതിന്റെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് കളറിംഗിന് വേണ്ടിയിട്ടുള്ള പിഗ്മെന്റേഷൻ. അതിൽ വരുമ്പോഴത്തേക്കാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു എന്നാ പറയുന്ന ഒരു നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ഇല്ലേ, നിലത്ത് ഒരു പേവിംഗ് ടൈലിന്റെ ഒരു ഇതല്ലേ. ഈ ഒരു മോഡലിന് ഒരു വെറൈറ്റി, ഇപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ടതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതിൽ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അതിന്റെ സൈസാണ്. വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫോർമാറ്റിലുള്ള ടൈലാണ്. 2 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണ് ഇതിന്റെ കവറേജ് ഏരിയ വരുന്നത്. 2 സ്ക്വയർ ഫീറ്റ് മുകളിലുണ്ടല്ലേ. അതെ, ഇതിപ്പം ഓവർലാപ്പിംഗ് കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കറക്റ്റ് കിട്ടാത്തത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇതിന്റെ പ്രിന്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഇതിന്റെ കളർ ചെയ്യുന്നതല്ല ഇരിക്കുന്നത്, ഇത് പ്രിന്റ് ചെയ്തിരിക്കാൻ ചെയ്യുന്നത്. ഈ ഡിജിറ്റലി പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ടൈല് ഈവൻ റെഡ് ഡോട്ട് അവാർഡ് വരെ വിൻ ചെയ്തിട്ടുള്ളതാണ്. ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡാണ് റെഡ് ഡോട്ട് അവാർഡ് വരെ. അപ്പം 2019 റെഡ് ഡോട്ട് അവാർഡ് വിൻ ചെയ്ത ബ്രാൻഡ് റൂഫ് ടൈൽ ബ്രാൻഡ് എന്ന് പറയുന്നത് തേജ്പൂരം മാത്രമേ ഉള്ളൂ. റെഡ് ഡോട്ട് അവാർഡ് ഒക്കെ വിൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ഇത് പ്രിന്റ് ആണ്, ഇതൊരു ഡിസൈൻ ആണ്. പക്ഷേ ഇതില് നമുക്ക് പായല്, പൂപ്പല് അതുപോലെ ഫംഗൽ അറ്റാക്കുകൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ക്ലേ ആയതുകൊണ്ട് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഞങ്ങൾ ഒരിക്കലും പ്രോമിസ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ ആൽഗേ ഗ്രോത്തിന്റെ കാര്യം. ഞാൻ ഇതിനിടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇതുപോലെ ചങ്കൂറ്റത്തോടെ വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം ഇല്ലാട്ടോ. പറയുമ്പോ എല്ലാം പറയണം, ഇനി പോയിട്ടിലോട്ട് വന്നാട്ടെ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഫാൾസ് പ്രോമിസസ് ഒരു കഴിയുന്നതും കൊടുക്കാതിരിക്കാന്നു. പായൽ പിടിക്കും, പക്ഷേ കമ്പാരിറ്റീവ്ലി ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് ഒരു കാരണവശാലും നശിക്കുന്നില്ല. ഇതിന്റെ പുറത്തുള്ള പ്രിന്റോ അല്ലെങ്കിൽ ഈ പറയുന്ന കളേഴ്സോ കാര്യങ്ങളോ ഒന്നും പ്രഷർ വാഷ് ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും പോവാൻ ചാൻസ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഈ പിഗ്മെന്റേഷൻ എന്നുള്ള പ്രോസസ്സ് ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത്. അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളറിംഗ് കൊടുത്തതിന് ശേഷമാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബോണ്ടഡ് ആണ്, ടൈലുമായിട്ട് ബോണ്ടഡ് ആണ് ഈ കളേഴ്സ് എല്ലാം. അതുകൊണ്ട് ആ പ്രിന്റ് ഒന്നും പോകത്തില്ല അതിന്റെ പുറത്ത്. ഇനിയിപ്പോ എന്ത് പായലും വന്ന് നമ്മൾ അത് ക്ലീൻ ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകില്ല, ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കും, പ്രൂവൺ ആണ്. അപ്പൊ ഇതിനോട് തന്നെ ചേർത്ത് ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. ഇത് കളർ ഫെയ്ഡിങ്ങിനെ കുറിച്ചുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിനുള്ള ഉത്തരം തന്നു കഴിഞ്ഞു. ഞാനൊന്ന് എടുത്ത് ചോദിച്ചു, കളറിന് ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നു. 50 years ആണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത് കളറിന്. 50 വർഷം. 50 വർഷം കളറ് ടെക്നിക്കലി പ്രൂവൺ ആണ്, ലീഗലി പ്രൂവൺ ആണ്. UV ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ്, ലൈക് സൈക്കിൾസ് ടെസ്റ്റ് ചെയ്തിട്ടാണ്. ലൈക് ഈവൻ വേഴ്സ് കണ്ടീഷനിൽ വരും, എത്ര കൂടുതൽ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൂടുതൽ തണുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന കളറിലൊരു മാറ്റവും വരില്ല എന്ന് ഞങ്ങളിത് ടെക്നിക്കലി പ്രൂവ് ആണ്. സൗണ്ട് ഡാമിങ് എനിക്ക് വന്ന ബാക്കി എല്ലാ ടൈലുകളെയും പോലെ തന്നെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ടൈൽസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഷീറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പെറ്റോ സീറ്റോ അല്ലെങ്കിൽ മെറ്റൽ സീറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും അതിന്റെ പുറത്ത് വെള്ളം വീഴുമ്പോൾ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ക്ലേ തന്നെയാണ്, ടൈൽസ് ആണ്. അപ്പൊ ഇതിലൊരിക്കലും വെള്ളം വീഴുമ്പോൾ സൗണ്ടോ കാര്യങ്ങളോ വരുന്നത് ഞങ്ങൾക്ക് ഇതുവരെ അത് അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളിപ്പോ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്ന ക്യാമറ കണ്ണിൽ കാണുമ്പോൾ എങ്ങനെയാന്ന് നടത്തില്ല, പക്ഷെ തൊടുമ്പോഴത്തേക്കൊക്കെ വേറൊരു ഫീൽ ചെയ്യുന്നു, എന്തോ ഒരു നെസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു സംഗതി. ഇത് എന്താണ്? നമ്മള് സ്ലേറ്റ് സ്റ്റോൺ ഉണ്ട്. സ്ലേറ്റ് സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് നമ്മള് ഇന്ത്യയിൽ തന്നെ നോർത്തേൺ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ലേറ്റ് സ്റ്റോൺ കൂരന്റെ പുറത്ത് ചെയ്യാനായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ആ സെയിം ഫിനിഷ് നമുക്ക് ക്ലേ പ്രൊഡക്റ്റിൽ കിട്ടാണ്, ലൈക് ക്ലേ റൂഫ് ടൈലിൽ തന്നെ സ്ലേറ്റിന്റെ ഫിനിഷ് കൊടുത്തിരിക്കുക. ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറാണ്, ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഡോട്ട് അവാർഡ് വിന്നിംഗ് മോഡൽ എന്ന് പറയുന്നത് ഈ മോഡലാണ്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നു, ഇനി ഭാവിയിൽ നേരിടാൻ പോകുന്ന സംഗതിയാണ്. അതില് ഇത് ഈ ടൈലിനുള്ളിലുള്ള ഒരു പ്രത്യേക സംഗതിയാണ് എന്നെ ആകർഷിച്ചത്. അപ്പൊ അത് എന്താണ് എന്ന് അധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ നമ്മുടെ സിദ്ധാർത്ഥിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഇന്നോവേഷൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 2020 തേജ്പൂർ ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാധനമാണ് സോളാർ റൂഫ് ടൈൽസ്. നമ്മൾ റൂഫ് ടൈൽസിൽ നമുക്ക് സോളാർ ചെയ്യുന്നതിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. സോളാർ പാനൽ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് അത് എത്രത്തോളം സക്സസ്ഫുൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലേക്ക് വെള്ളം വീഴാനോ കാര്യങ്ങളൊക്കെ ചാൻസസ് ഉണ്ട്. സോളാർ റൂഫ് ടൈലിന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേ ടൈൽസ് തന്നെ, ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന ഇപ്പൊ ഈ ഒരു ടൈലാണെന്നുണ്ടെങ്കിൽ
ഈ സെയിം ടൈലിൽ തന്നെ ഇന്റർലോക്ക് ചെയ്ത് പോകും സോളാർ റൂഫ് ടൈൽസ്. അപ്പം വേറെ എക്സ്ട്രാ അതിന്റെ പുറത്ത് വേറെ ബീഡിങ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇന്റർലോക്ക് ചെയ്ത് പോകും. നടുവിൽ ഒരു പോർഷനിൽ നമുക്ക് സോളാറിന്റെ പാനൽ ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് അത് ഓരോ ടൈലും ടൈൽ ടൈൽ ടൈലായിട്ട് തന്നെ ഉണ്ടാവുക. എന്നിട്ട് ഓരോ ടൈലും തമ്മിൽ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ നമുക്ക് ഗ്രിഡിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അടുത്ത പ്രോഡക്റ്റ് ഇത് നമുക്ക് എന്താ പറയുന്നത് ഒന്നുകൂടെ അടുത്ത് ഒന്ന് കൃത്യമായിട്ട് നോക്കി നമ്മൾ അത്രയും ഗ്ലോസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അതേസമയം ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് എന്താ പറയുക ഒരു ഡബിൾ കളർ പോലെ ഫീൽ ചെയ്യുന്നു. ഈ ഗ്ലേസ്ഡ് സീരീസ് എന്ന് പറയുന്നത് നോർമൽ ഗ്ലേസ് നമ്മൾ നന്നായി ഹീറ്റൊക്കെ തട്ടുമ്പോഴത്തേക്കും ഈ ഗ്ലേസ് മാത്രം പൊളിഞ്ഞു പോകാനുള്ള ചാൻസസ്. നോർമൽ റൂഫ് ടൈലിൽ ഗ്ലേസ് വരുന്നത് ചൂട് കൂടാനും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ എന്താ അവർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ ഫയർഡ് ആണ്. ഇൻഡിവിജ്വലി ഓരോ ലൈക് കംപ്ലീറ്റ്ലി ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്യും. നോർമൽ ടൈൽസ് മാനുഫാക്ചർ ചെയ്യുന്ന പോലെ തന്നെ മാനുഫാക്ചർ ചെയ്യും. അതിനുശേഷം പിന്നെ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഗ്ലേസ് അപ്ലൈ ചെയ്തതിനു ശേഷം വീണ്ടും ഫയർ ചെയ്യാണ് ചെയ്യുന്നത് ഇൻഡിവിജ്വലി ഓരോ. രണ്ടാമത്തെ പ്രാവശ്യം അപ്പം ആദ്യം നമ്മളിപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഫയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 1000-1200 ഡിഗ്രി സെൽഷ്യസിലാണ് ഫയർ ചെയ്യുന്നത്. അപ്പം അതും വീണ്ടും ആ ഗ്ലേസ് അതിനോട് വീണ്ടും ബോണ്ടാവാണ്. അപ്പം ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന ഈ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം പൊളിഞ്ഞു പോകാനുള്ള ചാൻസസ് തീരെ ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിന്റെ മെയിൻ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ബാക്കി പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ആൽഗി ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി തീരെ കുറവായിരിക്കും. കാരണം ഇതിൽ വെള്ളം നിൽക്കാനുള്ള ചാൻസസ് തീരെ ഇല്ല. ഒരു പോറസ് മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതെ, കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ഡബിൾ ഫൈഡും കൂടെ ആയതുകൊണ്ട് ഈ ഗ്ലേസ് പൊളിഞ്ഞു പോകുന്ന പ്രശ്നവും വരുന്നില്ല ഇവിടെ. ഇനി വന്നിട്ട് അടുത്ത് വരുമ്പം ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ലീക്കേജ് ആണ്. അത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി വാട്ടർ ടൈറ്റ് ആണ് നമ്മുടെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും. കംപ്ലീറ്റ്ലി വാട്ടർ ടൈറ്റ്, വെള്ളം ഉള്ളിലേക്ക് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് അതുപോലെ പാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ലേബറിന്റെ കൂടെ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇത് അത്രയും വാട്ടർ പ്രൊഫൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ആവശ്യത്തിൽ കൂടുതൽ വാട്ടർ കട്ടിങ്സ് ഈ എല്ലാ പ്രൊഡക്റ്റിലും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ആ ടൈലിന്റെ ഓവർലാപ്പിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഫുള്ളി പാക്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വെള്ളം ഉള്ളിലേക്ക് വീഴാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ ഇനി ഇൻ കേസ് വെള്ളം വീഴാനുള്ള വേറൊരു വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് ചിലപ്പം ടൈൽ ഒന്നെങ്കിൽ പൊട്ടണം. ഏതെങ്കിലും പോർഷൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ലേ ചെയ്യുന്ന സമയത്തും അത്ര ഒരു തീരെ സ്കിൽഡ് അല്ലാത്തൊരു ലേബറാണ് ചെയ്തതെങ്കിൽ ദേർ ആർ ചാൻസസ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് ഈ വെള്ളം ഉള്ളിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ വരാറില്ല. വാറണ്ടി നമ്മൾ എങ്ങനെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഞങ്ങൾ കളറാണ് മെയിൻ 50 ഇയേഴ്സ് എന്ന് പറയുന്നത്. കളർ 50 വർഷം, കളർ 50 വർഷം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ല, ബാക്കി ഇപ്പൊ പ്രൊഡക്റ്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഓക്കെ ഫൈൻ. ഞങ്ങൾക്ക് ഇതിന് പുറത്ത് ഇനി ഇപ്പൊ മാനുഫാക്ചറിംഗ് ഡിഫെക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ. പ്രൊഡക്റ്റ് റീപ്ലേസ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ, പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യാം. ലൈക്ക് നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തെ ഈ വെള്ളത്തിന്റെ വാട്ടർ ടൈറ്റ്നെസിന്റെ കാര്യം ഇതേപോലെ തന്നെ പ്രോപ്പർലി ഞങ്ങളുടെ ഒരു സൂപ്പർവിഷനിലോട് കൂടി അല്ലെങ്കിൽ ഞങ്ങൾ എഞ്ചിനീയർ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ നോ പ്രോബ്ലം, വാട്ടർ ടൈറ്റ് തന്നെയാണ്, വാട്ടർ പ്രൂഫ് തന്നെ പറയാം. അപ്പൊ ഇനി അടുത്തത് ഇതിനോട് തന്നെ ചേർത്ത് ഞാൻ ചോദിക്കാം, സർവീസ്. അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ എഞ്ചിനീയേഴ്സ്, നമ്മുടെ ലേബേഴ്സ്, അങ്ങനെ ഒരു ഓഫർ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂസിന് കൊടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും കൊടുക്കാം. സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾക്കാണ്. ആക്ച്വലി തേസ്ബോറ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പം സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഇനി ഈവൺ അതിന്റെ പുറത്താണെങ്കിൽ പോലും ഞങ്ങളിത് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർവീസ് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. മാർബിൾ ഗ്യാലറി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അതിനുള്ള നെറ്റ്വർക്കും പ്ലസ് അതിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം തന്നെ ഞങ്ങൾക്കുണ്ട്. ആയതിനാൽ തന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും സൈറ്റിൽ വന്ന് അതിന് വേണ്ട സർവീസും കാര്യങ്ങളും കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും സർവീസ് ഉള്ളൊരു വിഷയത്തിൽ ലൈക്ക് ഞങ്ങൾ അതിന് എത്ര വേണമെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോകും. നമുക്കും അതാ അത് തന്നെയാണ് വേണ്ടത്. സർവീസ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ പലപ്പോഴായിട്ട് പറയുന്നതാണ് സർവീസ് ഓറിയന്റഡ്, സർവീസ് ഓറിയന്റഡ്. അപ്പോൾ സർവീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. മറ്റൊന്ന് നിങ്ങളുടെ നെറ്റ്വർക്കിംഗ്, അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? ഞങ്ങളിപ്പോൾ അതായത് ഇത് പ്രൊഡക്റ്റ് അവൈലബിലിറ്റി നെറ്റ്വർക്കിംഗ്. ഓക്കെ, ഞങ്ങളിപ്പം ചെയ്യുന്നത് കേരള, തമിഴ്നാടു, കർണാടക, എപി, തെലങ്കാന, ഇത്രയും ഏരിയ ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഞങ്ങൾ കോർ ഏരിയ എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് കേരള തന്നെയാണ്. കാരണം ഞങ്ങളുടെ ലൈക്ക് ബേസ് ടൗൺ ആണ്, ഞങ്ങളുടെ ഹോം ടൗൺ ആയതുകൊണ്ട് തന്നെ കാലിക്കറ്റിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ സൈഡിലും ഞങ്ങളിപ്പോൾ ഇതുവരെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് പല സ്റ്റേറ്റിലായിട്ടും അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചാനൽ പാർട്ട്നേഴ്സ്, ഡീലേഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ, കാരണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ കൂടെയാണ്. ഞങ്ങൾ ഈ പ്രൊഡക്റ്റിന്റെ സൗത്ത് കേരള, സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഡീലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ അവൈലബിലിറ്റിന്റെ കാര്യം, ചില മോഡൽസ് ഞങ്ങൾക്ക് ഇവിടെ പോകുന്ന പല മോഡൽസ് ഇപ്പൊ ഈ കാണുന്നൊക്കെ
ഒരുപാട് കാണാനുണ്ട്. ബാക്കിലേക്കൊക്കെ ഞങ്ങൾ ഈ സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതുപോലത്തെ റണ്ണിങ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള മോഡൽസ് ഞങ്ങളിൽ നല്ലൊരു ക്വാണ്ടിറ്റി സ്റ്റോക്ക് ആയിട്ട് തന്നെ ഉണ്ട്. അല്ല, ഇനി എക്സെപ്ഷണൽ കേസസ് വരുവാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ ക്വാണ്ടിറ്റി റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്ത മോഡലാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് വരാനുള്ള ഒരു ടൈം 60 to 70 days ഞങ്ങൾ പറയുന്നത്. അതിനുള്ളിൽ എന്തായാലും മെറ്റീരിയൽ എത്തുന്നുള്ളതാണ്. ലൈക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പം ഒബ്വിയസ്ലി തീർച്ചയായും അപ്പം അതിന്റെ പക്ഷേ ഞങ്ങൾക്ക് എല്ലാ മോസ്റ്റ് ഓഫ് ദി കേസസിലും ഞങ്ങൾക്ക് ഒരു 60 to 70 days മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ പറ്റാം. അതായത് നമുക്ക് ശരി പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല, കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ആവശ്യം, കൊടുക്കാൻ പറ്റുക. ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യത്തിലും, കാരണം ചില കസ്റ്റമേഴ്സിന് എന്താ വരുന്നത് വെച്ചാൽ, ഈ വീട് എന്നൊക്കെ പറയുന്ന സാധനം കെട്ടി ഒരു ഒരു പകുതി മുക്കാലാകുമ്പോഴത്തേക്ക് അവർക്ക് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പം തികഞ്ഞു പോവാതിരിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഞങ്ങളൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞങ്ങൾ തുടങ്ങിയ കാലത്ത്, അതായത് 2015-16 സപ്ലൈ ചെയ്ത ഒരു സൈറ്റിലേക്ക് ഞങ്ങൾ ഈ കഴിഞ്ഞ മാസവും മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ആ മോഡൽ കമ്പനി നിർത്തി. അതായത് കമ്പനി ഇപ്പൊ ഒരു 10 to 12 ആകുമ്പോഴത്തേക്കും ചിലപ്പോ ഒരു ഒരു മോഡൽസ് കളേഴ്സ് ഒക്കെ ചിലപ്പോൾ മാറ്റിയേക്കാം, ലൈക്ക് എന്തായാലും അപ്ഡേഷൻസ് വരുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ വന്നേക്കാം. അപ്പൊ ആ മോഡൽ ഇല്ലാഞ്ഞിട്ട് പോലും കമ്പനിക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരേല് എങ്ങനെയായാലും ഒരു സെർട്ടൈൻ ക്വാണ്ടിറ്റി അവരേലും ഒരു സ്റ്റോക്ക് ആയിട്ട് കിടക്കും. ഞങ്ങളേലും കുറച്ചൊക്കെ ക്വാണ്ടിറ്റി ഞങ്ങളേലും സ്റ്റോക്ക് ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളിടത്ത് മെറ്റീരിയൽ എടുക്കുമ്പോൾ എപ്പോഴും അതിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞങ്ങൾ എപ്പോഴും കരുതും. അപ്പം അങ്ങനെ രീതിയിലും ഞങ്ങൾക്ക് സർവീസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഞങ്ങൾ ഇന്നിപ്പം മെറ്റീരിയൽ കൊടുത്തോടുകൂടി ഞങ്ങളുടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഒരു ചാനല് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, ഞാനതൊരു സ്വകാര്യമായിട്ട് ആസ്വദിക്കുന്ന ഒരു സംഗതി കൂടിയാണ്, റേറ്റ് പറയുക എന്നുള്ളത്. നമുക്കിതിനൊരു ഏകദേശം റേറ്റ് പറയാൻ സാധിക്കുമോ? ഓ, തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് പ്രൈസ് റേഞ്ച് വരുന്നത് സ്റ്റാർട്ടിങ് ഒരു 110 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഗോസ് അപ് ടു 700+ rupees 740 rupees പ്ലസ് പെർ ടൈം. അത് പ്രൊഫൈലിനനുസരിച്ചിട്ടും കളറിനനുസരിച്ചിട്ടും പിന്നെ കളറും പ്രൊഫൈലും ഡിസൈനും തന്നെയാണ് അതിന്റെ മെയിൻ ക്രൈറ്റീരിയ. പക്ഷെ റേഞ്ച് ഞങ്ങൾക്ക് ഇത്രയും വലുതാണ്. അപ്പം 115 140, 148, 160, 165 അതങ്ങനെ കയറി 215, 300, 130 to 200 ആണ് നമ്മള് മോസ്റ്റ് ഓഫ് ദി മോഡൽസ്. ചില എക്സെപ്ഷണൽ മോഡൽസ് മാത്രമാണ് ഈ പറയുന്ന 300 ഉം 700 ഒക്കെ വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് നമ്മുടെ പ്രഷർക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുമോ? തീർച്ചയായിട്ടും ഒബ്വിയസ്ലി. അപ്പോ ഡിസ്കൗണ്ടും ഉണ്ടാവും, പ്രൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സർവീസ് പറഞ്ഞു, വാറണ്ടി പറഞ്ഞു, അതുപോലെ തന്നെ അവരുടെ അവൈലബിലിറ്റി പറഞ്ഞു, നെറ്റ്വർക്കിംഗ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു തന്നെ വിചാരിക്കുന്നു. വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷൻ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ തെഹാസ് ബുർജ എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. പലരും നമ്മൾ പല പ്രൊഡക്റ്റുകളും പുതിയതായിട്ട് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും അതിനകത്തുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്കായിട്ടൊരു ഇൻഫോർമേറ്റീവായിട്ട് തരുന്നതാണ് എന്ന് തന്നെ വിചാരിക്കുക. നമ്മുടെ കോഴിക്കോടുള്ള മാർബിൾ ഗ്യാലറിയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാം. ഞാൻ ഇവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സർവീസ് നമ്മുടെ കേരളത്തിൽ എവിടെയും അല്ല, സൗത്ത് ഇന്ത്യയിൽ എവിടെയും അവൈലബിൾ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്, എഞ്ചിനീയേഴ്സിൻ്റെ സർവീസ് ആവശ്യമുണ്ട്, അഡ്വൈസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സിനെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സർവീസ് കിട്ടുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ മാർബിൾ ഗ്യാലറി. ഇതുപോലുള്ള 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനൽ കൂടിയാണ് നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, സജഷൻ കമൻറ്റുകളും അതാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്ക് അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.